1,5 ലക്ഷം രൂപയുടെ താലിമാല ഉൾപ്പെടെയുള്ള സ്വർണം ഒറ്റയിരുപ്പിന് എരുമ അകത്താക്കി. സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എരുമയും എരുമയുടെ വയറ്റിലെ താലിമാലയും. മഹാരാഷ്ട്രയിലെ സരസി ഗ്രാമത്തിൽ ഗീത എന്ന കർഷകയുടെ എരുമയാണ് 3 പവനോളം വില വരുന്ന താലിമാല അകത്താക്കിയത്. വീട്ടിൽ കള്ളന്മാർ കയറി മോഷ്ടിച്ചതാണെന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീടാണ് എരുമയാണ് തന്റെ താലിമാല വിഴുങ്ങിയതെന്ന് മനസ്സിലായത്. സംഭവത്തെക്കുറിച്ച് ഗീത പറയുന്നത് ഇങ്ങനെയാണ്. എരുമയ്ക്കുള്ള തീറ്റയ്ക്കായി ഒരു പ്രത്യേക പാത്രം വീട്ടിലുണ്ടായിരുന്നു. വൈകിട്ട് കുളിക്കാനായി പോയപ്പോൾ താലിമാല ആ പാത്രത്തിലായിരുന്നു അഴിച്ചുവെച്ചത്. അടുത്ത ദിവസം എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് തന്റെ കഴുത്തിൽ താലിമാല ഇല്ലെന്ന കാര്യം ഓർത്തത്. മാല ആരെങ്കിലും മോഷ്ടിച്ചതാകാമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് എരുമയ്ക്ക് ഭക്ഷണം കൊടുത്ത പാത്രത്തിൽ മാല അഴിച്ചുവെച്ച കാര്യം ഓർമ്മ വന്നു. ഇതോടെയാണ് മാല എരുമയുടെ വയറ്റിൽ കാണുമെന്ന് അനുമാനത്തിലെത്തിയതെന്നാണ് ഗീത പറയുന്നത്. തുടർന്ന് കുടുംബം അടുത്തുള്ള മൃഗഡോക്ടറെ ഈ കാര്യം അറിയിച്ചു. ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെത്തി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് സ്വർണം എരുമയുടെ വയറ്റിലുണ്ടോ എന്ന കാര്യമാണ് സ്ഥിരീകരിച്ചത്. സോണോഗ്രാഫി പരിശോധനയിൽ സ്വർണം എവിടെയാണുള്ളതെന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഈ സ്വർണം പുറത്തെടുക്കുകയായിരുന്നു. ഡോക്ടർ ബാലാസാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. 60 മുതൽ 65 സ്റ്റിച്ചുകളാണ് എരുമയുടെ വയറ്റിലുള്ളത്. കന്നുകാലികൾ, പ്ലാസ്റ്റിക് നാണയങ്ങൾ, അപകടകരമായ ചില വസ്തുക്കൾ എന്നിവയൊക്കെ അകത്താക്കിയാൽ ശസ്ത്രക്രിയ നടത്തുന്നതൊക്കെ പതിവാണ്. എന്നിരുന്നാലും 1,5 ലക്ഷം രൂപയുടെ വില മതിക്കാനാകാത്ത ഒരു താലിമാല ലഭിക്കുന്നത് അത്യപൂർവമാണെന്നാണ് ഡോക്ടർ പോലും പറയുന്നത്. കർഷകനായ രാംഹാരി ഫോയർ തന്റെ സോയാ ഫാമിൽ നിന്ന് പോത്തിന് കൊടുക്കാൻ സോയാബീൻ കൊണ്ടുവരികയായിരുന്നു. രാംഹാരിയുടെ ഭാര്യ ഗീതാബായാണ് പ്ലേറ്റിൽ സോയ വെച്ച് കൊടുത്തപ്പോൾ മാലയും അതിലേക്കായിപ്പോയത്. എന്നാൽ ഗീതാബായി ഇതൊട്ടും ശ്രദ്ധിച്ചുമില്ല. ഉച്ചയോടെയാണ് സ്വർണമാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത്. മോഷണം നടന്നിട്ടുണ്ടെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടാണ് സ്വർണമാല തന്റെ പോത്ത് കഴിച്ചിട്ടുണ്ടാവും എന്ന് ഇവർ തന്നെ ചിന്തിച്ചത്. ഇതിന് പിന്നാലെ നടത്തിയ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഈ മാല പുറത്തെടുക്കുന്നത്. സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സമാനമായ മറ്റൊരു സംഭവമാണ് അടുത്തിടെ പുറത്തുവന്നത്. ചെറിയൊരു വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 40-കാരന്റെ വയറ്റിൽ കണ്ടെത്തിയതാകട്ടെ ഇയർഫോൺ, ലോക്കറ്റുകൾ, സ്ക്രൂ, ചരടുകൾ തുടങ്ങി അങ്ങനെ നിരവധി സാധനങ്ങൾ. ഏകദേശം 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് ഇയർഫോൺ, ലോക്കറ്റുകൾ, സ്ക്രൂ, ചരട് എന്നിവേണ്ട എല്ലാ സാധനങ്ങളും പുറത്തെടുത്തത്. പഞ്ചാബിലെ മോഗയിലാണ് സംഭവം. 2 ദിവസം കടുത്ത പനിയും വയറുവേദനയും ഓക്കാനവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവാവിനെ മോഗയിലെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരുന്നൊക്കെ കഴിച്ചിട്ടും വയറുവേദന മാറാത്തതിനാൽ ഈ വേദനയുടെ കാരണം കണ്ടെത്താൻ സ്കാൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സ്കാനിംഗ് ചെയ്ത ഡോക്ടർമാരും ജീവനക്കാരും അടക്കം ഞെട്ടിപ്പോയി. ഇയാളുടെ വയറ്റിനുള്ളിൽ നിരവധി ലോഹ വസ്തുക്കൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത്. തുടർന്ന് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഇതെല്ലാം തന്നെ പുറത്തെടുത്തു. ഇയർഫോണുകൾ, വാഷറുകൾ, നട്ട് ആൻഡ് ബോട്ടുകൾ, വയറുകൾ, രാഖികൾ, ലോക്കറ്റുകൾ, ബട്ടണുകൾ, റാപ്പറുകൾ, ഹെയർ ക്ലിപ്പുകൾ, മാർബിൾ, സേഫ്റ്റി പിൻ എന്നിങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും വയറ്റിൽ നിന്ന് പുറത്തെടുത്തു. ഏകദേശം 100 വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു കേസ് ഏറ്റെടുത്തതെന്നും 2 വർഷമായി ഇയാൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് ആശുപത്രി ഡോക്ടർ പറയുന്നത്. വയറിനകത്ത് കിടന്ന എല്ലാ വസ്തുക്കളും നീക്കം ചെയ്തെങ്കിലും ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ വസ്തുക്കൾ വളരെ കാലമായി അയാളുടെ വയറ്റിലുണ്ടായിരുന്നു. ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് അദ്ദേഹം ഇതൊക്കെ കഴിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ലെന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം യുവാവിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി മാതാപിതാക്കൾ വ്യക്തമാക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മകന് വയറുവേദനയുണ്ടെന്നും ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും ഒക്കെയാണ് പറഞ്ഞത്. മുൻപ് നിരവധി ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയെങ്കിലും ആർക്കും തന്നെ ഈ വേദനയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് തന്റെ മകന്റെ വയറ്റിനകത്ത് 100 ഇത്തരത്തിലുള്ള വസ്തുക്കളുണ്ടെന്ന് കണ്ട് മാതാപിതാക്കൾ പോലും ഞെട്ടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.